നമസ്കാരം കർമ്മശക്തി ന്യൂസിലേക്ക് സ്വാഗതം. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുന്നത് ഗുജറാത്ത് കലാപക്കേസിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്ന വാർത്തകളാണ്. കോൺഗ്രസ് നേതാവായിരുന്ന അഹമ്മദ് പട്ടേലാണ് ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തതെന്നും പോലീസ് സംഘം വ്യക്തമാക്കുന്നുണ്ട്. ആക്ടിവിസ്റ്റ് തീസ സദർവാദിന്റെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പോലീസിന്റെ ഇത്തരത്തിലുള്ള ആരോപണം. അഹമ്മദ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഗൂഢാലോചന നടന്നതെന്ന് ഒരു സാക്ഷിയുടെ മൊഴി ഉദ്ധരിച്ചാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കലാപം നടന്നതിന് പിന്നാലെ സദർവാദും അഹമ്മദ് പട്ടേലും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ 500,000 രൂപ സദർവാദിന് കൈമാറിയതായും റിപ്പോർട്ടിലുണ്ട്. സാക്ഷിമൊഴിയും സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്കുശേഷം അഹമ്മദാബാദിലെ ഷാഗിബാഗിലുള്ള സർക്യൂട്ട് ഹൗസിൽ വച്ച് അഹമ്മദ് പട്ടേൽ 25,000,000 രൂപ വീണ്ടും നൽകിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ആളുകളെ കള്ളക്കേസിൽ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കലാപത്തിനുശേഷം സംസ്ഥാനത്തെ BJP സർക്കാരിനെ പിരിച്ചുവിടാൻ അന്തരിച്ച കോൺഗ്രസ് നേതാവ് അഹമ്മദ് പട്ടേലിൻ്റെ നിർദ്ദേശപ്രകാരം സെതർവാ അടക്കമുള്ളവർ വലിയ ഗൂഢാലോചന നടത്തിയെന്നാണ് സെഷൻസ് കോടതിയുടെ പ്രത്യേക അന്വേഷണങ്ങൾ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അതേസമയം വ്യാജരേഖ ചമച്ചുവെന്ന കേസിലാണ് സാമൂഹിക പ്രവർത്തക തീസ സദർവാദിനെ ഗുജറാത്ത് പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. 2002 ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ രേഖകൾ തീസ പോലീസിന് നൽകിയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ആരോപണത്തിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. കർമ്മശക്തി ന്യൂസ് ഡെസ്ക്.